അടിപൊളി ഒരു അയല പണിക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും സമയം സമയം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചര ആറ് ആ അഞ്ചേ മുക്കാലൊക്കെ ആയി കാണും. അപ്പോൾ അഞ്ചേ മുക്കാലായ സമയത്ത് നമ്മൾ സൂര്യൻ അസ്തമിച്ചിട്ടില്ല, ആ സമയത്താണ് നമ്മൾ പോകുന്നത്. കണ്ടല്ലോ കണ്ടല്ലോ കണ്ടല്ലോ. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ വടക്കോട്ട് മാറി, അതായത് നമ്മൾ അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസിൻ്റെയൊക്കെ നേരെ അയല പൊങ്ങിക്കിടപ്പുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് അതിൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ അയല പിടിക്കാൻ വേണ്ടിയിട്ട് പോയാണ്. അപ്പോൾ ഞാനും ഇന്നലെ പോയ അതേ സെയിം ആൾക്കാർ തന്നെയാണ്. പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും ഡെയിലി കാണുന്ന മോഹങ്ങൾ തന്നെയാണ്. പിന്നെ വലക്ക പണി നേരെ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇന്നലെ പോയത് നമ്മൾ രണ്ടാം നമ്പറാണ്. രണ്ടാം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മലയാണ്. അപ്പോൾ അയക്കൂറ, ചെറിയ ഇടത്തരം അയക്കൂറ, അതുപോലെ തന്നെ ചൂര, ആ വലിയ അയില, അങ്ങനെയൊക്കെ പിടിക്കുന്ന വലയാണ് ഇന്നലെ പോയത്. പക്ഷേ ഇന്ന് പോകുന്നത് നമ്മൾ അര നമ്പർ വല. അര നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അയല, കണ്ണൻ കോഴി, ആ ചാള, അങ്ങനെ ഇങ്ങനെ എല്ലാ ടൈപ്പ് മീനുകളും പാടും. പിന്നെ ഏത് മീനാണ് കിട്ടുന്നത് എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലയും കൊണ്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ അടിപൊളി ഫിഷിംഗ് ആയിട്ട് തന്നെയായിരിക്കും തിരിച്ച് നാട്ടിൽ കരയിലോട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും അവിടെ എത്തിയതിന് ശേഷം കാണാം, നമ്മൾ മല ഇളക്കുന്നത് കാണാം. എൻ്റെ പൊന്നോ, ഇതോ കാണുന്ന ഗൈസ്, ആ കാണുന്ന ആ ഒരു ഫുൾ ഉണ്ടല്ലോ, ആ ഒരു കറുപ്പ് പോലെ, അത് ഫുൾ അയലയാണ് ചേട്ടാ. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ കിടപ്പുണ്ട്, കളർ വെച്ച് മീൻ കിടപ്പണോ, കിടപ്പ് പോകുക ഏതുപോലെ. ഇതൊക്കെ കണ്ടിട്ട് എത്ര നാളായി എൻ്റെ മോനെ. ഇത് മീനാണ് ഫുള്ള്, ഇത് ഇത്രയും കണ്ടില്ലേ, വായും തുറന്ന് വെച്ച് മുകളിൽ കൂടെ ഓടിയാണ്. നമ്മൾ വള്ളം അടുത്തെത്തുമ്പോഴേക്കും അത് താഴെ പോകും. ഇപ്പോൾ ഇപ്പോൾ താഴെയും കൂടെ പോകുന്നില്ല. നമ്മളെ റോള് വല കൊണ്ട് വന്നിരുന്നെന്നുണ്ടെങ്കിൽ അടിക്കേണ്ട താമസം. ഇത്രയും മീനാണ് ഈ കിടക്കുന്ന, ഈ കടയും വെച്ച് കിടക്കുന്ന, കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓളം മാത്രമേ കാണിക്കത്തുള്ളൂ. പക്ഷേ മീനാണ് തോ പോകുന്നത്, തോ അതിൻ്റെ തലഭാഗമാണ് തോ പോകുന്നത്. നമ്മൾ മീനിൻ്റെ ഓട്ടോ ഒക്കെ നമ്മൾ ആ ഒരു ഇതിൽ തന്നെ, ആംഗിളിൽ തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ ഏതൊരു മത്സ്യത്തൊഴിലാളി ആയിരുന്നാലും നമ്മൾ ആ ഒരു മീനിൻ്റെ ഓട്ടം എങ്ങോട്ടാണ്, അതിൻ്റെ ശ്രദ്ധ എങ്ങോട്ടാണ്, അത് എവിടെയാണ് ഇപ്പോൾ ഈ സമയത്ത് പോകുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കണം. തോ മുന്നിലും കിടക്കുന്ന മീൻ, എൻ്റെ മോനെ, ഇത് ഫുൾ അയലയാണ് കേട്ടാ. ഇത് തോ കിടക്കുന്ന മീൻ, എത്ര ഇതുണ്ട മീന്, ഇത് മീൻ മാത്രമേ ഉള്ളൂ ഈ കടലില്, ഇത്ര മാത്രം മീൻ. ഇതോ എൻ്റെ മോനെ ഇറങ്ങി വേണം നോക്കുക, ഉള്ളില് മീൻ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടാണ് ഞാൻ. ആ നോക്കിയത് പോയി, ഇതാ അയില, അയിലാണ് ആ പറഞ്ഞുകൊണ്ട് പോയത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് അയിലയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്നത് ചാളയാണ് കേട്ടോ. ചാളയ്ക്കും അയിലയ്ക്കും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാള ഒരുപാട് ചെറുതായിരിക്കും, അതുകൊണ്ട് തന്നെ ഓളവും ചെറുതായിരിക്കും. പോരാതെ ഇനി മുകളിൽ കിടന്ന് ഇരയും, മുകളിൽ കിടന്ന് വെള്ളം ചീറ്റിക്കും, വാലിട്ടൊക്കെ അടിച്ചിട്ടേ ചീറ്റിക്കും. അപ്പോൾ അങ്ങനെ ചീറ്റിക്കുമ്പോഴാണ് നമ്മൾ അയില ഏതാ ചാള ഏതാന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ അതാ ഈ കിടക്കുന്നത് അയിലയാണ്. അപ്പോൾ ചാള ഏതാ കിടക്കുന്നെങ്കിൽ ഇത് അയലയാണ്. അപ്പോൾ രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നെ. എനിക്ക് പറ്റുന്നതും കടലിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യാം. നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. ഇപ്പോൾ അറിഞ്ഞു അറിയാമെന്നുള്ളവരിപ്പോൾ വിചാരിക്കും ഞാൻ മാത്രം എല്ലാം അറിഞ്ഞ് തികഞ്ഞ ആളാണെന്ന്. അത്ര എനിക്ക് അങ്ങനെയൊന്നുമല്ല. നമുക്ക് എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ അത് തട്ടി മാറ്റി വിടുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിൽ കിടന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എൻ്റെ മോനെ, മീൻ കടൽ ഇതാണ് നമ്മുടെ ചാളക്കുട്ടന്മാർ. പോകുന്നു, പോക്കോക്കിയ മിന്നൽ പോലെ വരുന്ന വരപ്പുണ്ടാ, മിന്നലിട്ടണൊക്കെ വരുന്നുണ്ട് മീൻ. പക്ഷേ നമ്മളെ താഴെ മൊത്തം ഇരുണ്ട് കിടക്കുന്നതുകൊണ്ട് എന്നെ കാണത്തില്ല പെട്ടെന്ന്. അടിയിലൊരു ഡെപ്തിൽ പോകുന്നതനുസരിച്ച് കടൽ ഇരുണ്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാണത്തില്ല. ഈ സമയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലയിൽ കുടുങ്ങുന്നതിൻ്റെ പ്രധാന കാരണവും കടൽ ഇരുണ്ട് കിടക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് രാത്രി ഈ വലകൾക്ക് മീൻ കൊടുങ്ങുന്നത്. പക്ഷേ പകൽ അതേ സ്ഥിതിക്ക് ഈ വലകൾ വിടാൻ പറ്റത്തില്ല. അത് നൂല് വല നന്നായിട്ട് കാണും, കടൽ തെളിഞ്ഞ ഒരുവിധം വെട്ടം, അതായത് സൂര്യപ്രകാശം അടിക്കുമ്പോഴേക്കും ആ ഒരു ഡെപ്തിൽ കാണിക്കുന്ന വലകൾ, നിൽക്കുന്ന വലകൾ നന്നായിട്ട് മീനുകൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനുകൾ കുടുങ്ങത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വലകൾക്ക് പണി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ്, മെയിനായിട്ട് രാത്രിയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ചാളയിൽ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ചാള പിടിക്കരുത്, നമുക്ക് ചാളയല്ല, നമ്മൾ അയിലിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ചാളയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയില്ലാത്ത ഒരു സാധനമാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ വില കിട്ടുന്നത് അയിലേക്ക് കുറഞ്ഞ വില കിട്ടുന്നുണ്ട്, പക്ഷേ ഹോൾസെയിലായിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ടൈമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയില നല്ല വിലക്കുറവിൽ വാങ്ങിച്ചു വയ്ക്കാം, അത് ഉറപ്പാണ്. നല്ല വിലക്കുറവെന്ന് വെച്ചാൽ നല്ല വിലക്കുറവില്ല. അങ്ങനെ നമ്മുടെ വലയും കാര്യങ്ങളെല്ലാം വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, തുറക്കം തന്നെ കുരുക്കാണ് അല്ലേ. അപ്പോൾ നമ്മളത് ആ അയല പോകുന്നു, നമ്മൾ വല വിട്ടുകൊണ്ടിരിക്കുന്നു. ആയി പോലെ അയല പോകുന്നുണ്ട്. അയ്യോ നാട്ടാരേ, ഓടി വരണേ, അയലൊക്കെ ഭ്രാന്തായേ.
ഒരു രണ്ട് മാലെങ്കിലും എനിക്ക് താക്കാൻ കിട്ടിയാൽ അയിലെ താത്ത് വലിക്കുന്നത് കാണിച്ചിട്ടില്ല എന്റെ പിള്ളേർക്ക് ചാകര ചാകര എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും കൊതിപ്പിക്കുന്നതല്ലാതെ മീൻ കിട്ടുന്നത് കാണിച്ചിട്ടില്ല ആകെ മഞ്ചേശ്വരം നമ്മൾ ട്രിപ്പിന് പോയ സമയത്ത് മഞ്ചേശ്വരത്ത് വെച്ചാണ് ഒരുപാട് അയില പിടിക്കുന്ന വീഡിയോ ഇട്ടത് ആ സമയത്ത് നമ്മൾ അത്ര മെച്ചപ്പെടുത്തി വീഡിയോ എടുക്കാനും കഴിഞ്ഞില്ല അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഒന്ന് ബെറ്ററായിട്ട് വരുന്ന സമയമല്ലേ ഒന്ന് ചായ കുടിക്കാനെങ്കിലും അയില കിട്ടിയാൽ മതിയായിരുന്നു എല്ലാവർക്കും ഒരു അത്ഭുത കാഴ്ച നമ്മളെ വല നിൽക്കുന്നതാണ്ട ഇതിങ്ങനെയാണ് ഈ ഒരു ആംഗിളിലാണ് നമ്മളിപ്പോൾ വല ഇപ്പോൾ ഇട്ടുകൊണ്ടുവന്നത് കടലിൽ ഇഞ്ചിൻ ഓടിച്ചു അപ്പോൾ നമ്മൾ മീൻ കയറി പോകുന്നതാണ്ടല്ലേ നമ്മൾ ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അയലായിരുന്നാലും ഏത് മീനായിരുന്നാലും ശരി നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ അതായത് അസ്തമിക്കുന്ന സമയങ്ങളിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കരയിൽ നിന്ന് മീനുകൾ എപ്പോഴും വടക്കുള്ളോട്ട് മാത്രമേ ഓടത്തുള്ളൂ അതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ വന്നപ്പോൾ ഈ മീനുകളെല്ലാം തെക്ക് കരയ്ക്ക് ഓടിയായിരുന്നു അപ്പോൾ സൂര്യൻ അസ്തമിക്കാറായ സമയത്ത് കണ്ടില്ലേ നേരെ തിരിഞ്ഞോടുന്നത് മീനുകളുടെ ഓട്ടം അങ്ങനെയാണ് മീനുകളുടെ സഞ്ചാരം അങ്ങനെയാണ് അങ്ങനെ സൂര്യൻ അസ്തമിച്ച സമയത്ത് നമ്മൾ വലയും കാര്യങ്ങളെല്ലാം വിട്ട് തീർന്ന് ഓരോ കാര്യങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പള്ളിയിലെ ലൈറ്റും ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റും എല്ലാം കത്തി തുടങ്ങി അതുപോലെ തന്നെ വള്ളങ്ങളിലെ ലൈറ്റൊക്കെ കത്തി തുടങ്ങി നമ്മളും രൂപ എടുത്തിട്ടുണ്ട് അതെന്തോന്നു ആ വര പോലെ കിടക്കണേ എന്തോ ഉൾക്ക വന്ന് എന്തോരോ വന്ന് വീഴാൻ പോകണാണോ ഇരിക്കുന്നത് കരിമ്പൊക്കെ അത് നേരെ താഴോട്ടല്ലേ വീണ് അങ്ങോട്ട് പോണയാണ് ഓക്കെ ഓക്കെ നമുക്കെന്താ അടിപൊളി അല്ലേ ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റിയ കൊള്ളാം അപ്പോൾ ലൈറ്റൊക്കെ എടുത്ത് കത്തിച്ച് ഈ ലൈറ്റും കൂടെ കൊടുക്കണേ പിന്നീട് കൊടുത്താൽ മതിയല്ലേ അപ്പോൾ ഏതായാലും ഇനി നമുക്ക് വല വലിക്കുന്ന സമയത്ത് കാണാം ബൈ ബൈ ഞങ്ങളെ സജീവാമ പിന്നെ ആര് അയ്യേ ചെറിയ കണവ വലിയ കണവ പിടിക്കാതെ വലിയ കണവ ഇപ്പൊ ഓടി മുന്നോട്ടേറ്റ് കയറി ഇപ്പിട്ടാ നമ്മുടെ വലയൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ കണവ തന്നെ ഇട്ട് പിടിക്കുകയാണ് കണവ ഇരക്കിട്ട് പിടിക്കുകയാണ് ഞാൻ പിടിച്ച കണവനെ ഞാൻ കാണിച്ചു തരാം ഒന്ന് അവിടെ ഒരുത്തൻ ഫോണ് സംസാരിക്കുന്നു അപ്പോ നമ്മളീ ചടയും കണവയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചടയും കണവ ചെറിയ കണവയാണ് കിട്ടിയത് വലുതൊന്നല്ല പോയാ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് രണ്ട് ചടയും കണവ ഇതാണ് ചടയും കണവ നമുക്ക് ഫുഡ് കഴിക്കേണ്ട ഫുഡ് അടിക്കേണ്ട സമയമായി ഏഴേ കാലമായി ഏഴേ കാലമായതുകൊണ്ട് ഏഴേ കാലമാണ് ഏഴ് പത്തായ അപ്പോൾ ഏഴ് പത്തായപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം എന്തോന്നാ എന്തോന്നറി സാമ്പാറാ മീൻകറി മീൻകറി കവറല്ല കോപ്പയൊക്കെ മാറി ഇതെന്തോന്ന് അതെന്തോന്ന് ഇഞ്ചി വെളുത്തുള്ളി അച്ചാറേ ആദ്യമായിട്ട് ഇന്ന് അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇനി അതായത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വല വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും വലയിൽ നമ്മൾ അയല വരുന്നത് കാണാം ആ വെട്ട എടുത്തിട്ട് ഇവിടെ വച്ചിരുന്നിട്ട് ഉപയോഗമില്ല നമുക്ക് ക്യാമറ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ വെട്ടത്തിൻ്റെ അത്യാവശ്യമാണ് വെട്ടം ഒരു പ്രശ്നമാണ് നമുക്ക് ഓക്കെ ഇപ്പോൾ ഡീറ്റെയിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയിൽ അതായത് ക്യാമറ ലെൻസിൽ അല്പം വെള്ളവും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്വാളിറ്റി കുറയാനും മറ്റും ചാൻസ് ഉണ്ട് ഇല്ലാതില്ല അപ്പോൾ ഇത് കാരയാണ് കാരയിലെന്ന് പറഞ്ഞിരുന്നാൽ ഈ താഴെ ഒരു മുള്ളുണ്ട് അതിൻ്റെ ആ മുള്ളിലാണ് കണ്ണി ഉടക്കിയിരിക്കുന്നത് എടുക്കണമെങ്കിൽ ഒത്തിരി പാടാണ് കന്നി പൊട്ടിക്കല്ലാതെ വേറെ വരിയില്ല അപ്പൊ നമുക്കൊരു അയില വന്നിട്ടുണ്ട് ചെറിയ അയിലാണ് കേട്ടേ നമുക്ക് ഇന്നലെ കിട്ടിയത് വലുതാണ് പക്ഷെ ഇന്ന് നമുക്ക് ചെറിയ അയില ഓ അടുത്ത അയിലേം വന്നിട്ടുണ്ടല്ലേ
കൂട്ടന്മാരെന്തേ ഒരുപാട് ചെറുത്. ഈ അയിലേക്ക് വില കിട്ടത്തില്ല, അത് വേറൊരു കാര്യം. ചാള പോലെയായി. ഇതുപോലെ അല്ല സാധാരണ അയില പടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞു തോന്നാ അയല ഫുള്ള്, അതായത് നമ്മൾ ഒരു വലിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മഴ പോലെ വന്നുകൊണ്ടിരിക്കുക അയില. ഇതങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം കുറഞ്ഞ അയിലയാണ്. കൊഴിയാളെ മട്ടിയുണ്ട്. എന്നാൽ തത്ര ഈ വലയിൽ തട്ടാതെയാണെങ്കിലോ, പക്ഷേ ഈ വലയിൽ തട്ടണമില്ലേ. പാരയൊക്കെ ജീവനോടെ കിടക്കാം, അതിലേക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാവും. ഇത് ഇപ്പം ജീവനുണ്ട് കേട്ടാ, ഇപ്പം എടുത്തായില്ല. ആ എന്ത് പറ്റിയടാ, നെരിഞ്ഞില്ല ആരെയും, നെരിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടി പോലത്തെ ഒരു സാധനമുണ്ട് സംഭവം, അത് വലക്കിടയിൽ കുടുങ്ങിയങ്ങ് വരും. നമ്മളത് വെച്ചു കൊടുക്കുമ്പോൾ മുള്ളു പോലെ ഇരിക്കുകയും ചെയ്യും. മൊത്തം നമുക്കത് പണിയാണ് കയ്യിൽ നെരുക്കി വലിക്കുമ്പോഴേക്കും. ണ്ടല്ലോ അതില് എടുത്തിട്ട് ചളുക്കണ്ടായി. ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് എടുത്ത് കിടക്കുന്നേ ഉള്ളൂ. ഇത് ചെറിയ അയില ആയതുകൊണ്ട് കണ്ണിക്കകത്ത് തല കയറ്റി വെച്ചിരിക്കും. നമ്മള് എത്രത്തോളം കരയിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ, കരയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഇത്തിരി സ്പീഡായിട്ടിരിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലേറ്റ് ആവും. നമ്മളെത്രത്തോളം സ്പീഡ്, ഇതാണ് അയില എൻ്റെ മോനെ, ഇതാണ് അയില. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ എളുപ്പമായിരിക്കും. അയ്യോ അളി അടേ ലൈറ്റ് ഇടേ ചൊറിക്ക്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. രണ്ടാം സൈസ് എന്നൊക്കെ പറയുന്നത് നമ്മള് ചെറിയ രണ്ടാം സൈസ്, മൂന്നാം സൈസ്, ഒന്നാം സൈസ്. ഒന്നാം സൈസാണ് നേരത്തെ കാണിച്ചത്. ഇതാണ് മൂന്നാം സൈസ്. മൂന്നാം സൈസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം ചെറുതായിരിക്കും, പക്ഷെ ചെറിയ അയില ആയതുകൊണ്ട് അരക്കുട്ടയും വരൂ. കുട്ടികളൊക്കെ വരുമ്പോ ഞങ്ങളെ താര വെട്ടിയുണ്ട്, ഞങ്ങളെ കഴിച്ചെടുത്തേ അതുള്ളു. ശരി, എവിടെ കിടന്ന്? കഴിച്ചെടുക്കാൻ പോലും അവിടെ 8200 രൂപ കണക്കിന് പോകണം.
എവിടെ അവിടെ ഇന്നല്ല കൊല്ലത്ത് ഞാൻ പറഞ്ഞു കൊല്ലത്താളിയാ മീനിന്റെ വില കൂടെ 2500 ആണെങ്കിലും പോവില്ല ഡേ ചെറിയ അയിലെല്ലാം പോയി 80 100 അല്ല 80നെല്ലാം പോയാലും ലാഭമാണ് എത്ര 110 220 കൊള്ളൂലേ ഒരു ടൈ രണ്ട് ചാര വല തന്നെ അവർ കൊണ്ടുപോയത് ഞാറിനെ വല വലിച്ചു വെക്കാൻ വലിച്ചു വെച്ചിട്ട് പോകണ്ടേ പറഞ്ഞിട്ട് കേക്കില്ല രണ്ടു കുട്ടീനെ കാഴ്ചകൊണ്ടോ ാണ് നല്ല രസം ഉണ്ടല്ലേ എന്റെ ഫോണിൽ ആരോ കോൾ വിളിക്കുന്നു ഇത് ഈ സമയത്ത് ആരാടാ എന്നെ ഫോൺ വിളിക്കാൻ അപ്പോ ആ വഴ നോക്കിയേ നല്ല ഒരു ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ അയില വരുന്നത് കാണാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറം വരും എന്റെ മോന് കണ്ണെടുക്കാൻ പറ്റില്ല നമുക്ക് വെറും വെള്ള കളർ മാത്രം കടലിൽ കാണും അങ്ങനെ കാണും കളയാനെ ഓക്കെ ഉടമക്കാർ പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ലല്ലോ നമുക്ക് അഴിച്ച് കളയാനല്ലേ അറിയൂ അത്യാവശ്യം ഒരു കുറെ 10 15 അയില വീണു വീണ്ടും കോള് ആരാണോ അത്യാവശ്യമാണെങ്കിൽ എടുക്കണം ഇതാണ് ഒന്നാം സൈസ് അയില എന്ന് പറയുന്നത് നമ്മുടെ സൈസ് അയിലയുടെ ഇതല്ല ഒന്നല്ല ഇത് രണ്ടാം സൈസ് ഒന്നാം സൈസ് എന്ന് പറയുന്നത് വേറെ ഉണ്ട് അയ്യോ ഓ നമ്മള് പാര കൊഴിയാള അതുപോലെ തന്നെ കണവ കടിച്ച അയല അതൊക്കെ നമ്മൾ വലിച്ചിടുന്നുണ്ട് സംഭവം അത് കരയിൽ പോയിട്ട് നമ്മൾ വല തിരിക്കുന്ന സമയത്ത് നമ്മൾ അഴിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മീനുകൾ മാത്രം അതായത് നല്ല മീനുകൾ വിൽക്കാൻ പറ്റിയ മീനുകൾ മാത്രം നമ്മൾ വലിച്ചെടുക്കുകയാണ് അപ്പോൾ അയലയാണ് ഇപ്പോൾ കൂടുതലും വരുന്നത് കൊഴിയാളയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സമയത്ത് തട്ടിയെടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിനായിരിക്കും ജോലി ചെയ്യുക അപ്പോൾ ജോലി ചെയ്യുമ്പോൾ കൊഴിയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മുള്ളുകളാണ് അപ്പോൾ അത് ഒടിഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ കയറിയിരിക്കും എനിക്ക് ഓൾറെഡി ഇപ്പോൾ കയറിയിട്ടുണ്ട് നല്ല കുരുകുരായിട്ടിരുന്നു ചെറുതായിട്ട് ഊരുന്നുണ്ട് കൈ അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ അയിലയും കഴിച്ചെടുത്തിട്ട് വിൽക്കേണ്ട പരിപാടിയാണ് നമ്മൾ നോക്കുന്നത് മീൻ പിടിച്ചാൽ മാത്രം പോരാ ഫിഷ് സെയിലും ചെയ്യുന്നതാണ് മികച്ച ഒരു ടാസ്ക് അതുകൊണ്ട് തന്നെ പാര അങ്ങനെയുള്ള ചവറ് മീനുകളെല്ലാം നമ്മൾ അവിടെ വച്ചിട്ട് അയില മാത്രം അയിലയും അതുപോലെ തന്നെ വലിയ വലിയ പാരയുണ്ട് വല വലിച്ചോ വലിയ പാരയുണ്ട് അതെല്ലാം നമ്മൾ അഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ തോട്ടാമ്പാര ഇതൊക്കെയാണ് എന്നമ്മ പന്നി പറഞ്ഞു പോണ് സൗണ്ട് കേട്ടാ എൻ്റെ അല്ല അപ്പോൾ സൗണ്ട് കേട്ടാ അത് പന്നിയാണ് പന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടൽ പന്നി എന്താ പറയുക ഡോൾഫിൻ വർഗത്തിൽപ്പെട്ട വേറൊരു സസ്തനി അതിനെയാണ് പന്നി എന്ന് പറയണത് അതിൻ്റെ മൂച്ചു വിട്ട് അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത് അപ്പോൾ ഇങ്ങനെ അയല തൊടു ചൂടാ വന്നുകൊണ്ടിരിക്കും നമ്മൾ അഴിച്ചെടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഏതായാലും ഒരു മാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം അറിയാൻ വയ്യ കണവ നിൽക്കണ നോക്കിയേ കണവ നമ്മൾ വലയിൽ കിടക്കുന്ന അയിലേനെ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് വലയിൽ അയിലയാണെങ്കിൽ ഇതാ ഇങ്ങനെ നിൽക്കുന്നത് നോക്കിയ അടിപൊളി വെള്ള അടി മാത്രമേ കാണുന്നുള്ളൂ വാ ആള് വല എടുത്തോണ്ട് പോണേടാ ഞാൻ കൊടുക്കണേ ഇല്ലല്ലേ ഇങ്ങോട്ട് അങ്ങനെ എടുക്കുകയാണ് നിങ്ങൾക്കും നല്ലത് ഞങ്ങൾക്കും നല്ലത് മുന്തേ 8:20 ആയിട്ടുണ്ട് 8:20 ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു എത്ര തൂക്കത്തിനാണ് 5 തൂക്ക് 5 പ്ലോട്ട് വല നമുക്ക് വന്നിട്ടുണ്ട് 6 7 തൂക്കുവല അന്ന് സോ ഫാസ്റ്റ് അപ്പോൾ ഈ 7 തൂക്കുവല
നമ്മൾ ഇത്രമാത്രം മീൻ ഇവിടെ അടിച്ചിട്ടിട്ടുണ്ട്. ഇത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയല പെരുക്കത്തി എണ്ണത്തിൽ കൂടുതലാണെങ്കിലും കുട്ടയ്ക്ക് കുറവാണ്. ചെറിയ അയലയാണ്, അതുകൊണ്ട് കണ്ടില്ലേ ഒരുവിധം ചെറിയ അതിനുള്ള വലയാണ് അര നമ്പർ വലയെന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ മീനുകളെല്ലാം വലിച്ചിട്ടിട്ട് അയില മാത്രം സെലക്ട് ചെയ്ത് തിരിയണോണ്ടാണ് ഇപ്പം ഇത്രയും പെട്ടെന്ന് നമുക്ക് ഈ 7 തൂക്കമെങ്കിലും വന്നത്. അല്ലാതെ എല്ലാം കൂടെ വലിച്ച് അഴിച്ചെടുക്കാൻ വേണ്ടി നിന്നിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ 7 തൂക്കിൻ്റെ പകുതി പോലും എത്തത്തില്ല. കാരണം അത്രമാത്രം ചവറാണ് കൂടുതലും വരുന്നത്. ചവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാര, കൊഴിയാള അങ്ങനെയുള്ള ചെറിയ മീനുകൾ, അതിൻ്റെ കൂടെ ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷിൻ്റെ കടി നല്ലപോലെ ഏൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ടല്ലേ, നല്ല സുഖമുണ്ടോ? അയിലേടെ വരക്ക് നിന്നല്ലോ, എന്ത് പറ്റി രമണ? നമുക്ക് ആ ഗ്യാപ്പ് വേണ്ടല്ലേ, ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല. വന്നു വന്നു, ധൈര്യമായിട്ട് വന്നു. അയിലെല്ലാം അരജീവല്ലേ വരത്തുള്ളൂ. അവിടെ നിന്ന് പാവം ചൊറീനെ തട്ടിക്കളയ, ചൊറി ഇടയിൽ വന്ന് വലയിൽ കുടുങ്ങി കുടുങ്ങി വരും. ഒന്നാതെ കൈ അതിൻ്റെ ഇടയിൽ കടിക്കും, പോരാത്തതിന് ചൊറിഞ്ഞു ഉറഞ്ഞു ഉറഞ്ഞ് കിടക്കാം. വലിച്ചിട്ടോട് ഓടാനല്ല തുടങ്ങി തോന്നു, അല്ലെങ്കിൽ ചൂണ്ട ഉള്ളതല്ല ആയിരിക്കും. ഡബിൾ ഇറക്കല്ലേ ഓടണ, വലവെള്ളം തന്നെ ആയിരിക്കും. ഡബിൾ ഇറക്കി തന്നെയാണ്. വലിയ അയിലയൊക്കെ പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വലയിൽ നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് തന്നെ കൊച്ചുവള്ള രാത്രിയോ നമുക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് പറയാൻ വിട്ടുപോയി. പെട്ടിയും ഐസ് എല്ലാം എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഓട്ടോക്കാരന്മാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിതിപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു മാല വലിച്ചതിന് ശേഷം നമ്മൾ ഏതായാലും ഐസ് ചെയ്യും. കാരണം മീൻ കുറേ നേരം ഇങ്ങനെ ഇട്ടിരിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഉടനെ തന്നെ ഐസ് ചെയ്യണം. കാര്യം ചൊറിയുടെ കൂടെ വരുന്ന അയിലയാണ്. നമുക്ക് എല്ലാം കൊണ്ട് ഇരട്ടി പണികളാണ്. വെള്ളത്തിൽ കിടക്കുന്ന കണക്കല്ല, വള്ളത്തിൽ വലിച്ചിട്ട അതൊക്കെ കൊണ്ട് കണവ ഇരയും പിടിച്ചുകൊണ്ട് നിൽക്കണം. ഇപ്പോൾ നോക്കി വലിയ കണവ. രാത്രിക്ക് കോണ കോണ കോണസ ഒരു പീസൊന്നും വന്നിട്ടില്ല. അതിന് മുന്നേ തന്നെ മീൻ ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അനു ഇപ്പോൾ നമ്മൾ പല രണ്ടുപേരായിട്ട് തൽക്കാലം പതുക്കങ്ങ് വലിച്ചങ്ങ് വരാം. ഇപ്പോൾ ചോറി പോകണം. ഓക്കെ, മീൻ നിൽക്കണണ്ട. മൊത്തമല്ലേ ഇപ്പോൾ പാഞ്ഞു വീണു കൂടുതലായിട്ട്. അകത്ത് കയറാൻ വേണ്ടി പോണ്, നീ പൊഴിയില തന്നെയാ. ഞങ്ങളൊരു എത്ര കൊല്ലം രാജ്യമാ? ഒരു വിറ്റാളെ, ഒരു വിറ്റ്, ഒരു വിറ്റ്. എത്ര കൊല്ലം? ഒരു കാ മണിക്ക് റേറ്റ് ആളെ ഇപ്പ കയറുള്ള. കാ മണിക്കൂർ സമയമുള്ളൂ, പെട്ടെന്ന് സജീവ. അങ്ങനെ
നമ്മൾ മീനെല്ലാം രണ്ട് പെട്ടിയിലായിട്ട് ഐസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇനി ബാക്കി വന്ന മീനുകളെല്ലാം നമ്മൾ ഒരുമാല വലിച്ച് തീർന്നില്ല കേട്ടോ. നമ്മൾ ഒരുമാല വല ഇതുവരെയായിട്ട് വന്നില്ല. നമ്മൾ അതിൽ കഴിക്കാൻ വീണ്ടും പഴയതുപോലെ തുടങ്ങി മൂന്നേരമായിട്ട്. അയ്യോ ചൊറി ഒരു രക്ഷയില്ല കേട്ടോ. ചൊറിയുടെ കാര്യമാണ് സഹിക്കാൻ വയ്യാത്ത. കയ്യാണെന്നുണ്ടെങ്കിൽ തീ കത്തുന്നത് പോലെ വാന്തിക്കൊണ്ടിരിക്കുക. ചൊറിഞ്ഞു കഴിഞ്ഞു തീർന്ന ഇരട്ടി പണിയാവും. അതുകൊണ്ടാണ് ചൊറിയാതെ ഇരിക്കുന്നത്. നമ്മൾ കൈക്ക് തീ പിടിക്കുമ്പോൾ നോക്കി നിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, ഏതാണ്ട് ആ അവസ്ഥയായിപ്പോ. അങ്ങനെ നമ്മൾ ഒരു മാല് വല ഒന്ന് വലിച്ച് തീർന്നിട്ടുണ്ട്. കുറച്ച് വലയും കൂടെ ഉണ്ട്. നമ്മൾ വണ്ടിക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഐസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിർത്തി കഴിഞ്ഞ മട്ടിയല്ലേ ചവറെല്ലാം വലിച്ചു കഴിക്കണേ. ഇല്ല ഇല്ല ഇപ്പൊ എട്ടുവിട്ട കയറി ഞാൻ നോവി വന്ന് ഇടങ്ങണം. അവരുടെ അടുത്ത് കൊല്ലത്ത് കൊടുത്തുവിടാൻ വേണ്ടി പോണു. ഒരു മാല വല കയറി. അപ്പോ ഇതാണ് സംഭവം. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഫോണിൽ തന്നെ ഫോണിൽ ഓക്കെ വിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടയാളത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിളക്കും കൂടെ കെട്ടി വിടുന്നുണ്ട്. ഒരുപാട് റോപ്പ് കിട്ടോ ഓക്കെ കിട്ടോ ഓക്കെ. അപ്പം നമ്മൾ രണ്ടുമാർ വല വെള്ളത്തിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ മീനുകളെല്ലാം നമ്മളൊന്ന് കരയിൽ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. സംഭവം വേറൊന്നുമല്ല, ഈ മീനുകൾ ഇങ്ങനെ ഇട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെയിലാവാനും പറ്റത്തില്ല. കാര്യം മൊത്തം എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടി നമ്മളാകെ മൂന്ന് പേരേ ഉള്ളൂ. ഞങ്ങള് വള്ളാണ് അവിടെ ഓട്ടോയായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവന്മാരുടെ കയ്യിൽ അവന്മാരാണെങ്കിൽ കൊല്ലത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ നമ്മളെ ഈ അയിലേക്ക് ഐസ് ചെയ്ത അയിലേക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അവന്മാരുടെ കയ്യിൽ വെച്ച് കൊടുത്തു വിടാൻ വേണ്ടിട്ട് പോകാം. അപ്പൊ കൊടുത്തു വിടുമ്പോഴേക്കും അവന്മാർ നേരെ അവിടെ കൊണ്ട് സെയിലാക്കും. സെയിലാക്കിയിട്ട് പൈസ വേഞ്ച് അവന്മാർ തന്നെ വെച്ചിരിക്കും. അപ്പൊ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇത് കണക്ക് പറഞ്ഞ് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോ കൈ നോക്കി നല്ലപോലെ നീരിട്ട് ചൊറി അടിച്ചിട്ട് നല്ല കടി എന്ന് വെച്ചാൽ നല്ല കടി. ഓ കൈയൊന്ന് അനക്കാൻ വയ്യ. പിന്നെ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചൂണ്ട പണിക്ക് പോകുന്നതാണെങ്കിൽ മുറിഞ്ഞിട്ടുണ്ട്. ഫുള്ള് പണിയാണ്. ഏകദേശം നമ്മളിപ്പോൾ ഈ പെട്ടിയിലും ഈ പെട്ടിയിലും മീൻ നിറച്ചിട്ടുണ്ട് രണ്ട് പെട്ടിയിലായിട്ട്. നമ്മൾ കരയിലെത്തിയിട്ട് മീൻ വാരി കൊടുത്ത ശേഷം നമുക്ക് കാണാം അടുത്ത പെട്ടി ഐസായിട്ട് അവിടെ നിൽപ്പുണ്ട് അവന്മാർ. അവന്മാരുടെ ഇന്ന് പെട്ടിയും ഐസും എല്ലായിടത്തും നമ്മൾ വള്ളത്തിലോട്ട് കയറ്റിയ ശേഷം വേണം നമുക്ക് വീണ്ടും വന്ന് നമ്മൾ അടുത്ത വലകൾ വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒത്തിരി അധികം റിസ്ക്കുള്ള പണിയാണ്. നേരെ വെളുക്കുന്നത് വരെ നമ്മൾ പണി ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. ഇത്രയും മീനുകളുണ്ട്, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു പണി കഴിഞ്ഞു തീർന്നാൽ, അതായത് അയിലൊക്കെ കഴിച്ച് വിറ്റ് കഴിഞ്ഞു തീർന്നാലും വേറൊരു പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ വലയിലിരിക്കുന്ന മീൻ, വലയിലിരിക്കുന്ന പാര, കൊഴിയാൾ അങ്ങനെയുള്ള മീനുകളെല്ലാം കഴിക്കണം. അയ്യോ ആലോചിക്കുമ്പോൾ തന്നെ തലയെല്ലാം കറങ്ങണേ. അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ കരയിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കരയിലെത്തി. ഇപ്പോൾ മീനെല്ലാം വാരി വയ്ക്കുകയാണ് കുട്ടയിലോട്ട്. ഞാൻ പറഞ്ഞ ഡാം പൊക്കി പൊക്കി എടുത്തു കൊടുക്കാം, അതാകുമ്പോൾ പൊക്ക കിട്ടും.
ഓക്കേ അപ്പൊ നമ്മൾ കരയിൽ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളെ മീനല്ല നമ്മൾ പെട്ടിയിലാക്കി പെട്ടിന്ന് ഓട്ടോയിലാക്കി കയറ്റിയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഓക്കെ ഒഴിക്കാൻ പറ അവൻ്റെ അടുത്ത് കോരയിൽ വീണതേ ഉള്ളു അടുത്ത ഇപ്പൊ കൊണ്ടുപോകണം ആ കൊല്ലത്തോണം ആ കൊല്ലത്തുണ്ട് അടപ്പയില്ല ചാക്കോച്ചും ചാക്കോച്ച് കെട്ടിയേച്ചാ